ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചും കരഞ്ഞും നിരാശപ്പെട്ടും അല്ല ജീവിക്കേണ്ടത്. യേശു കർത്താവ് ഉള്ളതായ ഒരു ദൈവ മകൻ, ദൈവ മകൾ, ദൈവ മഹത്വത്തിലാണ് ജീവിക്കേണ്ടത്. നിങ്ങളുടെ വെല്ലുവിളികൾ എത്ര വലിയ സുനാമി ആണെങ്കിലും, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹിമാലയത്തോളം വലിപ്പം ഉള്ളതാണെങ്കിലും, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനായ കർത്താവായ യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. 5 അധ്യായങ്ങൾ മാത്രമാണ് ബൈബിളിൽ വിലാപങ്ങൾ ആയി ഉള്ളത്. വിലാപ പുസ്തകത്തിൽ 5 അധ്യായങ്ങളേ ഉള്ളൂ. എങ്കിലും ധൈര്യമായിരിക്കുക, അതേ 150 അധ്യായം സങ്കീർത്തനം വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉള്ളം പതറരുത്, മനസ്സ് ക്ഷീണിക്കരുത്. ദുഃഖത്തിൽ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, മഹത്വത്തിൽ ആണ്. നെഹെമ്യ 8:10 പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. ഭൂമിയിലുള്ളതായ പണമോ പ്രതാപമോ സൗകര്യങ്ങളോ ഫ്രണ്ട് സർക്കിളോ അല്ല നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലുള്ളതായ സന്തോഷമാണ് നിങ്ങൾക്ക് ബലം നൽകുന്നത്. ജീവിത സാഹചര്യങ്ങൾ മോശമായിരിക്കാം, ശരീരം തളരുന്നതായിരിക്കാം, പക്ഷേ മനസ്സ് മാത്രം ഒരിക്കലും തളരുവാൻ അനുവദിക്കരുത്. സരസു തോമസ് എന്നു പേരുള്ളതായ ഒരു മാതാവിനെ ഒരിക്കൽ കാണുവാൻ ഇടയായി. ചെഷെയർ ഹോം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥാപനത്തിൽ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുമ്പോൾ സരസു തോമസ് എന്ന ആ എഴുത്തുകാരിയെ അവർ വരികയല്ല, കൊണ്ടുവരികയാണ്. എഴുന്നേറ്റിരിപ്പാൻ പോലും ആ മാതാവിന് കഴിയത്തില്ലായിരുന്നു. അവരുടെ ശരീരങ്ങൾ വളരെ ബലഹീനമായിരുന്നു. ദീർഘവർഷങ്ങൾ അവർ കിടരോഗിയും ആയിരുന്നു. അവരെ ശരീരം തളർന്നതാണ്, പക്ഷേ അവരുടെ മനസ്സ് തളർന്നതല്ലേ അല്ല. എന്തുകൊണ്ട്? പല പുസ്തകങ്ങൾ അവർ എഴുതുകയുണ്ടായി. കിടരോഗിയാണ് അവരെങ്കിലും, ശരീരം വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലും മനസ്സ് തളരാത്തത് കൊണ്ട് പല പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധിയായി. ഒടുവിൽ കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡും വാങ്ങി, പ്രസിദ്ധിയായി തീർന്നു. ശരീരം തളർന്നതാണ്, പക്ഷേ അവൾ മനസ്സ് തളരുവാൻ അനുവദിച്ചില്ല. അനേക അവാർഡുകൾക്ക് അർഹയായി തീർന്നു എങ്കിൽ, നിങ്ങൾക്ക് എത്ര വലിയ വെല്ലുവിളികളുണ്ടെങ്കിലും മനസ്സ് വാടുവാൻ അനുവദിക്കരുത്. ഹബക്കൂക്ക് എന്ന പ്രവാചകൻ പറയുന്നു, ഹബക്കൂക്ക് 3:17-18 അത്തിവൃക്ഷം തളുക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, നിലം ആഹാരം വിളയിക്കയില്ല, ഗോശാലിയിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല, പുൽപ്പുറത്ത് ആടുമാടുകളും കാണുകയില്ല. തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ലോക്ക്ഡൗണാണ്, തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ശൂന്യതയാണ്. ടാക്സി ഇല്ലാത്ത പോലെ, ഓട്ടോ ഓടാത്ത പോലെ, ഓഫീസ് സ്ഥാപനങ്ങളും ബാങ്കും അടഞ്ഞുകിടക്കുമെന്നതുപോലെ, നിരത്ത് ആവശ്യത്തിന് ഒരു കാര്യാദികളും അത് തുറന്നിട്ടില്ല എന്ന പോലെ, ആൾക്കാരെ കാണുവാൻ കഴിയത്തില്ല എന്ന പോലെ, ജീവിതം മുഴുവൻ ലോക്ക്ഡൗൺ ആയാലും ഹബക്കൂക്ക് പറയുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കും. ലോകത്തിൽ സകലതും എനിക്ക് പ്രതികൂലമാണ്, എല്ലാം അടഞ്ഞുകിടക്കുന്നു, സകലതും വല്ലായ്മയും ഇല്ലായ്മയുമാണ്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നല്ല, ഞാൻ തകരുമെന്നല്ല, പകരം എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. അകത്തെ മനുഷ്യൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. വേദപുസ്തകം പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷം അവൻ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. യേശു കർത്താവ് ഇതാ ശിഷ്യന്മാർ തങ്ങളുടെ വലിയ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു പറയുന്നു, അതെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് കൊണ്ടല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ സന്തോഷിപ്പൻ. ലോകത്തെ നോക്കി സന്തോഷിപ്പാൻ ആരാ പറഞ്ഞത്? ലോകം നിങ്ങൾക്ക് ദുഃഖം തരുമ്പോൾ, ഈ ചതിക്കുന്ന ലോകത്തിൽ, ഈ കരയിപ്പിക്കുന്ന ലോകത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്. സങ്കീർത്തനം 16:11 പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത് ഭാഗത്ത്, അതെ, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത് ഭാഗത്ത് എന്നും
പ്രമോദങ്ങളും ഉണ്ട്. ദുഃഖത്തിൽ ജനിച്ച ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭ. ദുഃഖത്തിൽ ജനിച്ച ആ സഭയെ നോക്കി ദുഃഖത്തിൽ ജീവിക്കുക എന്നല്ല പൗലൂസ് പറയുന്നത്, പകരം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിനെന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. അതേ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ദൈവിക സന്തോഷം ആത്മാവിൻ്റെ ഫലമായി നാം തിരുവചനത്തിൽ കാണുന്നുവെങ്കിൽ സന്തോഷത്തിൻ്റെ മകനായി സന്തോഷത്തിൻ്റെ മകളായി ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ദുഃഖപുത്രനല്ല, ദുഃഖപുത്രിയല്ല, യേശു കർത്താവിലുള്ള സന്തോഷത്തിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. അറിയാതെ ദുഃഖങ്ങൾ വന്നെങ്കിൽ അറിയാതെ ദുഃഖങ്ങൾ ഓടിപ്പോകട്ടെ. കാരണം യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. സന്തോഷത്തിൽ നിറയാം, ദൈവസാന്നിധ്യം അനുഭവിക്കാം. ആമേൻ.